ഹലോ ഇറ്റ്സ് മീ ഐശ്വര്യ മൈൻഡ് സൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല, എനിക്കതിന് കഴിയില്ല, എനിക്ക് പറ്റിയ പണിയല്ല അതൊന്നും. ഇത്തരത്തിൽ അവനവനെ തന്നെ സ്വയം ചോദ്യം ചെയ്യുന്ന, അവനവൻ്റെ വിശ്വാസങ്ങളെ സ്വയം ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത മിക്ക ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചിന്ത തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും നമ്മെ പിറകോട്ട് വലിക്കുന്നതും. എന്നാൽ ഈ ഒരു ചോദ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു ചിന്തയെ മറികടക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനായി നമുക്ക് പലതും ബോധപൂർവം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനായി നമുക്ക് പലതും ബോധപൂർവം തന്നെ ചെയ്യാനായി സാധിക്കും. ഇത്തരത്തിൽ നമുക്കൊരു ചിന്ത വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെ ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ അതിൻ്റെ അവസാന നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത് പലപ്പോഴും എന്നെ കൊണ്ട് കൊള്ളില്ല, എനിക്കതിന് സാധിക്കില്ല എന്നുള്ള ഉത്തരത്തിലായിരിക്കും. ഈ ഒരു ചിന്ത തന്നെയാണ് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങൾക്കും മുന്നിലൊരു തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ട് കൊള്ളില്ല എന്നുള്ളൊരു ചിന്ത നമ്മളിൽ വരണമെങ്കിൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു 6 കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള എന്നെ കൊണ്ട് കൊള്ളില്ല എന്നുള്ള ആ ഒരു ചിന്തയെ മാറ്റിയെടുക്കാനും ഏതൊരു കാര്യത്തെയും കോൺഫിഡൻ്റ് ആയി ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 6 കാര്യങ്ങളെന്ന്. ഇതിൽ ഒന്നാമതായി പറയുന്നതാണ് ഓൾവേസ് ലുക്കിംഗ് ഓൺ ദ അതർ സൈഡ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ചില മേഖലകളിൽ എന്തായിരിക്കും മറ്റുള്ള വ്യക്തികളെക്കാൾ കുറച്ചൊക്കെ അച്ചീവ്മെൻറ്റ് നമുക്ക് കുറവായിരിക്കും. ഒരുപക്ഷെ ആ ഒരു മേഖലയിൽ ആ ഒരു വ്യക്തിക്കായിരിക്കാം കുറച്ച് അച്ചീവ്മെൻറ്റ്സൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും ഒരു കമ്പാരിസൺ നടത്താറുണ്ട്. ആ ഒരു സമയത്ത് ഒരു കമ്പാരിസൺ ചെയ്യുന്നതിലൂടെ പലപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ആയിരിക്കും നോക്കി കാണുന്നത്. ഒരിക്കലും നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നൊരു സമയത്ത് നമ്മുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ ശ്രമിക്കുന്നത് കുറവായിരിക്കും. പകരം അവിടെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ഒരുപാട് തെറ്റുകളെ ആയിരിക്കും. ഇവിടെയും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുന്നതിലൂടെ തന്നെ കൊണ്ടതിന് കൊള്ളില്ല അല്ലെങ്കിൽ തനിക്കതിനൊന്നും സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലാവും നമ്മൾ എത്തിച്ചേരുന്നത്. ഇങ്ങനെ എപ്പോഴും ഒരു വ്യക്തി എന്നെ കൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു കമ്പാരിസൺ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരുപാട് കുറവുകളാണ് അവിടെ നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമ്മുടെ ഉള്ള സന്തോഷങ്ങൾ അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്താതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യാതിരിക്കുക, ഇങ്ങനെ മറ്റുള്ളവരുടെ ആ ഭാഗത്തെ മാത്രം ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളെ കൊള്ളില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നതാണ് മൈ ലൈഫ് ഈസ് ബാഡ്. എൻ്റെ ജീവിതമൊന്നും കൊള്ളില്ല. ഇതും എന്താണ്, ഒരുപക്ഷെ നമ്മളിൽ അടിയുറച്ചു പോയൊരു തീരുമാനമായിരിക്കും. ചിലപ്പോൾ ചിലരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ചില വ്യക്തികളിൽ എന്തായിരിക്കും, ഇതൊരു തീരുമാനം തന്നെ ആയിക്കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തായിരിക്കും, ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാകും. പക്ഷെ അതൊന്നും കാണാതെ ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നല്ലതല്ല എന്നുള്ളത്. ഈ ഒരു ചിന്ത തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല അവസരങ്ങളെ ഇല്ലാതാക്കി കളയുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ച് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അടിപൊളിയാണ്, എൻ്റെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ തിരിച്ചു പറഞ്ഞുകൊണ്ട് എന്തായിരിക്കണം, നമ്മുടെ ആ ഒരു മനസ്സിനെ നമ്മൾ തിരിച്ച് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യമായി പറയുന്നത്. നിങ്ങളുടെ ജീവിതം മോശമാണെന്ന് നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതായിരിക്കാം നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നതിനുള്ള ഒരു കാരണമായി പറയുന്നത്. മൂന്നാമതായി പറയുന്നതാണ് ബാഡ് പെർസെപ്ഷൻ. എന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്താണ്, സ്വയം മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചില ഹാബിറ്റുകൾ, ചില മോശം ഹാബിറ്റുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു നല്ല വ്യക്തിയല്ല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തെയാണ് നമ്മളിവിടെ മാറ്റിയെടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പല എബിലിറ്റീസുകളെയും അതുപോലെ തന്നെ നമ്മുടെ കപ്പാസിറ്റികളെയും ഒക്കെ എന്താണ്, നമ്മൾ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നോക്കുന്നത് നമ്മുടെ മോശം വശങ്ങളെ മാത്രമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഞാനൊരു മോശം വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറുക. കാരണം ഇങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള ഒരു നല്ല വശങ്ങളെക്കുറിച്ച് അറിയാനോ കാണാനോ നമുക്കൊന്നിനും സാധിക്കില്ല. ഈ ഒരു ചിന്ത എന്തായിരിക്കും, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് നമുക്കൊന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വളരുന്നു. അപ്പോൾ ഈ ഒരു ചിന്ത മാറ്റിവെച്ച് പകരം നമ്മൾ അവിടെ എന്ത് കണ്ടെത്താൻ ശ്രമിക്കണം? നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെയും അതുപോലെ തന്നെ നമ്മുടെ നല്ല നല്ല ക്വാളിറ്റീസുകളെയും നമ്മുടെ ഗോൾസിനെയൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു ചീത്ത വശങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ന് വിശ്വസിക്കാതെ നമ്മളിലുള്ള നല്ല വശങ്ങളെ കൂടി നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. നാലാമതായി പറയുന്നതാണ് ഐ ഡോണ്ട് വാണ്ട് ഹെൽപ്പ് എന്ന് വെച്ചാൽ ചില വ്യക്തികളുണ്ടാവും മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാത്തവർ. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് പലതായിരിക്കാം. ചിലപ്പോൾ ചിലരുടെ അപകർഷതാബോധമോ അല്ലെങ്കിൽ അഹങ്കാരമോ ഒക്കെ ആയിരിക്കാം മറ്റുള്ള വ്യക്തികളിൽ നിന്ന് സഹായം സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പക്ഷെ ചില വ്യക്തികളിൽ എന്തായിരിക്കും, താൻ ആ ഒരു സഹായം നേടാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ താനൊരു അർഹനല്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടും എന്താണ് പലപ്പോഴും പല വ്യക്തികളും മറ്റുള്ളവരുടെ സഹായം തേടാറില്ല എന്നുള്ളതാണ്. കാരണം ഇവരിങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ കഴിവുകളിൽ അവർക്കൊരു സംശയമായിരിക്കും. ഈ ഒരു സംശയം പിന്നീട് ഒരു ദേഷ്യമായും അതുപോലെ തന്നെ ഒരു നാണക്കേടായി മാറുന്നു. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നൊന്നും സഹായം തേടാറില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സമൂഹ ജീവിയാണ്. നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സഹായവും സഹകരണവും ഒക്കെ ആവശ്യമാണ്. ഈ ഒരു സഹായവും സഹകരണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നോക്കിയാൽ അറിയാം, ചില മേഖലകളിൽ നമുക്കൊന്ന് വിജയിക്കണമെങ്കിൽ ആരുടെങ്കിലുമൊക്കെ ഒരു ചെറിയ സപ്പോർട്ട് മതിയായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത മാത്രം മതിയായിരിക്കും ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ. അപ്പോൾ എന്താണ്, എപ്പോഴും മറ്റുള്ളവരുടെ സഹായങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ആ ഒരു ചിന്തയ്ക്ക് കാരണം എന്ന് പറയുന്നത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് തന്നെയായിരിക്കും. എന്ന് ചിന്തിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നതാണ് മറ്റുള്ളവരുടെ സഹായം തേടാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവില്ല. ഇതാണ് നാലാമതായി പറയുന്ന ഒരു കാര്യം. അഞ്ചാമതായി പറയുന്നതാണ് സ്റ്റിക്കിംഗ് ഓൺ പാസ്റ്റ് എന്ന് വെച്ചാൽ പഴയകാല അനുഭവങ്ങൾ, പഴയകാല വേദനകൾ, ഇതിലൊക്കെ നമ്മൾ ഇപ്പോഴും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എന്താണ്, ഇന്ന് നമ്മുടെ പ്രസന്റ് ലൈഫിലുള്ള നമ്മുടെ പല അവസരങ്ങളെയും നല്ല നല്ല നിമിഷങ്ങളെയാണ് നമുക്കിവിടെ നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ആ പാസ്റ്റ് ലൈഫിനെ വിട്ട് നമ്മൾ പ്രസന്റ് ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലപ്പോഴും നമുക്കിവിടെ രണ്ട് ചിന്തകൾ വരാറുണ്ട്. ഒരുപക്ഷെ ചിലർ ചിന്തിക്കുക, അന്ന് എനിക്ക് നേടാൻ സാധിച്ചല്ലോ എന്നായിരിക്കും. അന്ന് നേടാൻ സാധിച്ചെന്ന് കരുതി ഇന്ന് നമുക്കതിന് സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെയാണ് അന്ന് എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്ന് കരുതി ഇന്ന് വിജയിക്കാതിരിക്കണമെന്നില്ലല്ലോ. ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള ചിന്തകളും നമുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്തകളെയും മാറ്റിവെച്ചാൽ എന്താണ്, തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരിക്കലും നമ്മൾ പാസ്റ്റ് ലൈഫിന് ഇമ്പോർട്ടൻസ് നൽകരുത്. എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് നമ്മുടെ പ്രസന്റ് ലൈഫിനായിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം കൂടിയാണ് നമ്മൾ അഞ്ചാമതായി പറയുന്നത്. നിങ്ങൾ കൊള്ളില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതായിരിക്കാം നിങ്ങളുടെ ഒരു കാരണം എന്ന് പറയുന്നത്. ആറാമതായി പറയുന്ന ഒരു കാര്യമാണ് ഐ ആം നോട്ട് വർത്തി. ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മൂല്യങ്ങളിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഏതൊരു വ്യക്തിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സ്വന്തം മൂല്യങ്ങളിൽ ഒരു വിശ്വാസം വേണം. എങ്കിൽ മാത്രമേ തന്നിലുള്ള യഥാർത്ഥ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഈ ഒരു ചിന്ത, സ്വന്തം മൂല്യങ്ങളിൽ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഇതും എന്താണ്, നമ്മുടെ കാര്യങ്ങളിലെല്ലാം പിറകോട്ട് വലിക്കുന്ന ഒന്നായി തീരുന്നു. ഇത്തരത്തിൽ ഈ ഒരു 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ചിന്തയ്ക്കൊരു കാരണം. ഇവയെല്ലാമാണ് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ചിന്തയ്ക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളിലും ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ 6 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.